ദേശീയപാത അറുപത്തിയാറ് തൃശൂർ നാട്ടികയിൽ ചരക്കു ലോറിയും കാറും കൂട്ടിയിടിച്ച് രണ്ടുപേർ മരിച്ചു പേർക്ക് ഗുരുതര പരിക്കേറ്റു മലപ്പുറം തിരൂർ സ്വദേശികളായ മുഹമ്മദ് റിയാൻ മുഹമ്മദ് സഫ്ഫാൻ എന്നിവരാണ് മരിച്ചത് ഗുരുതരമായി പരിക്കേറ്റ നാലുപേരെ തൃശൂരിലെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു ഇന്ന് പുലർച്ചെ മൂന്നരയോടെയായിരുന്നു അപകടം മലപ്പുറം തിരൂർ ആലത്തിയൂർ സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത് കൊടൈക്കനാലിൽ വിനോദയാത്ര പോയി മടങ്ങുന്നതിനിടയിലായിരുന്നു അപകടം കാറിൽ ആറ് യാത്രക്കാരായിരുന്നു ഉണ്ടായിരുന്നത് നാട്ടികാ സെന്ററിന് തെക്ക് ഭാഗത്ത് വെച്ചായിരുന്നു അപകടം കൊടുങ്ങല്ലൂർ ഭാഗത്തുനിന്ന് വന്നിരുന്ന കാർ മറ്റൊരു വാഹനത്തെ മറികടക്കുന്നതിനിടെ എതിരെ വന്ന ചരക്കുലോറിയിൽ ഇടിക്കുകയായിരുന്നുവെന്ന് പറയുന്നു കാർ വെട്ടിപ്പൊളിച്ചാണ് കാറിലുണ്ടായിരുന്നവരെ പുറത്തെടുത്തത് മരിച്ച മുഹമ്മദ് റിയാന്റെ മൃതദേഹം കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിലും സഫാന്റെ മൃതദേഹം തൃശൂർ മദർ ആശുപത്രിയിലുമാണ് ഉള്ളത് ഗുരുതരമായി പരിക്കേറ്റ അനസ് മുഹമ്മദ് ബിലാൽ ഷിയാൻ ജുറൈദ് എന്നിവർ ചികിത്സയിലാണ് വലപ്പാട് പോലീസെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു ആഴ്ചകൾക്ക് മുൻപാണ് മേഖലയിൽ കാറും കെഎസ്ആർടിസി ബസും കൂട്ടിയിടിച്ച പതിനൊന്നുകാരി ഉൾപ്പെടെ ഒരു കുടുംബത്തിലെ മൂന്നുപേർ മരിച്ച അപകടം ഉണ്ടായത്